ഇന്ത്യയിലേക്ക് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധൻ. ലോകം 21-ാം നൂറ്റാണ്ടിന്റെ വശ്വരിയിൽ ആർ തുല്യസിക്കുമ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തി ലോകം മറന്നുപോകുന്ന യേശുവിനെ സ്നേഹിക്കാൻ താല്പര്യം കാണിച്ച വിദഗ്ധനാണ് കാർലോ അക്യൂട്ടസ്. 1991 May 3 പൂജാതനായ അദ്ദേഹം വിശുദ്ധ കുർബാനയെ ഇത്രയേറെ പ്രണയിക്കുമെന്ന് ആരും ചിന്തിച്ചു കാണില്ല. ഇറ്റലിയിലെ മിനാലയിൽ ജനിച്ച കാർലോയുടെ മാതാപിതാക്കൾ ആന്റോണിയോയും ആൻഡ്രിയ കുട്ടിയുമായിരുന്നു. ചെറുപ്പത്തിലെ ബുദ്ധിശാലിയായ കാർലോ ഒരു തുറന്ന പുസ്തകമായിരുന്നു. നന്നായി സംസാരിക്കാനും തമാശകൾ പറയാനും ഇഷ്ടപ്പെട്ട കാർലോ ആ കുടുംബത്തിന് ഒരനുഗ്രഹമായിരുന്നു. എന്നിരുന്നാലും കാർലയുടെ അച്ഛനും അമ്മയും കത്തോലിക്ക വിശ്വാസത്തിനനുസരിച്ചായിരുന്നില്ല ജീവിച്ചത്. കൊച്ചു കുഞ്ഞായിരുന്ന കാർലോ അമ്മയോടൊപ്പം വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുമ്പോൾ റോഡരികുകളിൽ കാണുന്ന ദേവാലയങ്ങളിൽ കയറുവാനും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാനും ശേഷം മാതാവിൻ്റെ അരികിൽ വന്ന് പുഷ്പങ്ങൾ സമർപ്പിക്കുവാനും അവൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. 6-ാം വയസ്സ് വിദ്യാലയത്തിൽ ചേർന്ന കാർലോ ആ സ്കൂളിലെ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. അധ്യാപകർ അവൻ്റെ സാമർഥ്യവും കഴിവും കണ്ട് വളരെ അഭിമാനിച്ചിരുന്നു. ദൈവത്തിന് അവനെ കൊണ്ട് കാര്യമുണ്ടെന്ന് അവർ പലപ്പോഴും പറയുമായിരുന്നു. 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച കാർലോ പിന്നീട് അങ്ങോട്ട് ജപമാല ചൊല്ലുന്നതിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിലും ഒരു ഭാഗമായി തീർന്നു. 9-ാം വയസ്സിൽ കാർലോയ്ക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിൻ്റെ പിറകെയായി പിന്നീട് അവൻ്റെ ജീവിതം. ഒരു 18-വയസ്സുകാരൻ്റെ പക്വതയും സാമർഥ്യവും കാണിച്ചിരുന്ന കാർലോയ്ക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഒത്തിരിയേറെ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. ചെറിയ വീഡിയോകളും ആനിമേഷനുകളും ചെയ്തു തുടങ്ങിയ കാർലോ 21-ാം നൂറ്റാണ്ടിലെ കുട്ടി എന്ന പോലെയാണ് ജീവിച്ചിരുന്നത്. അനുദിന കുമ്പസാരത്തിലൂടെ തന്നെ തന്നെ നിർമ്മലമാക്കി തൻ്റെ സ്വഭാവത്തിലെ പോരായ്മകൾ പരിഗണിച്ചുകൊണ്ട് കുടുംബത്തിനും കൂട്ടുകാർക്കും അയൽക്കാർക്കും അവനൊരു ഹീറോ ആയിരുന്നു. ഞാൻ 1000 യുദ്ധങ്ങൾ ജയിച്ചാലും എൻ്റെ സ്വഭാവത്തിലെ പോരായ്മകൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്ത് പ്രയോജനം? ഈ വാക്കുകൾ അവൻ കൂട്ടുകാരോട് പലപ്പോഴും പറയുമായിരുന്നു. സഹനങ്ങളോട് മുഖം തിരിക്കാതെ നല്ല സമരിയാക്കാരനെ പോലെ ഏറ്റെടുക്കാൻ കാർലോ ശീലിച്ചിരുന്നു. മറ്റുള്ളവരെ കാണുവാനും പരിഗണിക്കുവാനും ഇഷ്ടപ്പെട്ട കാർലോ മിലാനിലെ അനാഥരായ വ്യക്തികൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. 11-ാം വയസ്സിൽ സ്റ്റൈൽ ലേവനം സ്വീകരിച്ച കാർലോ ഇടവകയിൽ വേദപാഠം പഠിക്കാനും മറ്റുള്ളവർക്ക് മാതൃക നൽകാനും ശീലിച്ചു പോന്നു. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്ക് നയിക്കുന്ന വീതി കൂടിയ ഒരു വഴിയാണെന്ന് ഇടവകയിലെ കുട്ടികളോട് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയെ പറ്റി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇന്റർനെറ്റിൽ ദിവ്യകാരുണ്യ മ്യൂസിയം തുടങ്ങാൻ അവൻ പ്ലാൻ ഇടുന്നത്. മിറാക്കോലി യുക്കറസ്റ്റി എന്ന പേരിൽ തുടങ്ങുന്ന വെബ്സൈറ്റാണ് നിർമ്മിച്ചത്. പല രാജ്യങ്ങളിലും ദേശങ്ങളിലും സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് സൈറ്റിലെ പ്രമേയം. താൻ തന്നെ പല സ്ഥലങ്ങളിലും പോയി എടുത്ത ചിത്രങ്ങളും ഫോട്ടോഗ്രാഫികളും തനതു ശൈലിയിൽ കാർലോ തൻ്റെ വെബ്സൈറ്റിൽ ചേർത്തിട്ടുണ്ട്. ഈ സൈറ്റിൽ നിന്ന് ഫ്രീയായി വിവരങ്ങളും ചിത്രങ്ങളും ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കാനും പറ്റും. ഇപ്രകാരം ലോകത്തിനൊരു പുതിയ ചൈതന്യം തന്ന ആ വിശുദ്ധാത്മാവ് 15-ാം വയസ്സിൽ രക്താർബുദം വന്ന് മരണമടഞ്ഞു. എനിക്ക് ഈ ആശുപത്രിക്ക് പുറത്തു പോകണം, എന്നാൽ എനിക്ക് ഈ ശരീരത്തോടുകൂടി പോകാനാവില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടയാളം തരും, ഞാൻ ദൈവത്തിനോടുകൂടിയാണ് എന്നതിനുള്ള അടയാളം. ഇതായിരുന്നു കാർലോയുടെ അവസാനത്തെ വാക്കുകൾ. 2006 October 12 സ്വർഗത്തിൽ ജനിച്ച കാർലോ തൻ്റെ മാതാപിതാക്കൾക്ക് 2 കുട്ടികളെ നൽകിയാണ് അനുഗ്രഹിച്ചത്. ആ കുഞ്ഞ ആത്മാവിനോടുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും അവനെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചു. നമ്മുടെ ലക്ഷ്യം അനശ്വരതയാണ്, നശ്വരതയല്ല. അനശ്വരതയാണ് നമ്മുടെ ദൈവീക ഭവനം. ദിവ്യകാരുണ്യത്തെ പ്രണയിച്ച് സ്വർഗത്തിലേക്കുള്ള വിശുദ്ധ പാത തെളിച്ച് അനശ്വരമായ ജീവിത ഭവനം സ്വന്തമാക്കാൻ നമുക്കും കഴിയട്ടെ.